ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏറ്റവും ഒരു ഇടിഞ്ചക്ക ഉപ്പേരി ഉണ്ടാക്കട്ടെ. തോരനല്ല, ഉപ്പേരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇടിഞ്ചക്കൊക്കെ നടുവൊക്കെ മുറിച്ച് വെച്ച് അതിൻ്റെ വിളഞ്ഞൊക്കെ കളഞ്ഞ് അതിൻ്റെ മേലത്തെ കരുളെന്ന് പറയട്ടോ, അതൊക്കെയാണ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കളഞ്ഞെടുത്തതാ നിന്ന് ഇതുപോലെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കൂനും നല്ല കട്ടിയുള്ള ഭാഗമൊക്കെ കണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതൊന്ന് കഴുകിങ്ങാണ്ട് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുക്കറിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു പിസിൽ മതിയിട്ടാണ്, ഇത് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ രണ്ട് ചക്കെടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ട് ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് എന്താ ഞാനിതുപോലെ മൂടി വെച്ച് ഒരു പിസിൽ വന്നപ്പോൾ വെന്ത് വന്ന് വെന്ത് ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൈ ആയിട്ട് തന്നെ ഇങ്ങനെ അടക്കുമ്പോൾ ഇങ്ങനെ വരണേ. ഇനി ഇത് ഒക്കെ എടുത്തെങ്കിൽ ഇതൊന്ന് ഉടച്ചെടുക്കട്ടെ. ഞാനിതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇതാ കൈയായിട്ട് ഉടച്ചാലും ആ പിന്നെ ഇതുപോലെ എടുത്തിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഉടച്ചെടുക്കട്ടെ കേട്ടോ. നമുക്ക് അതായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് ആ കുക്കറിലന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഒരു പാത്രത്തിൽ അമർത്തി കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതുപോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടാൻ ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനായിട്ടും ഇങ്ങനെ വറവിട്ടെടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ഭാഗം. നമ്മൾ ആവശ്യത്തിന് കുറച്ചുള്ള പിന്നെ ബാക്കി പിന്നെ ആവശ്യത്തിന് എടുക്കാൻ വിചാരിച്ചു. ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വെളിച്ചെണ്ണ ചൂടായി കടുകിട്ട് പിന്നെ അത് ചെറിയ ഉള്ളി കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലേ, ഒരു അഞ്ചെട്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് എന്താ വറ്റൽമുളക് എരിവുള്ളതാണ്, വേറെ എരിവൊന്നും മുളകൊന്നും ഇട്ടിട്ടില്ല, അല്ല പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ടുകൊടുത്ത് ഇനി അതൊന്ന് ചെറിയ തീരിട്ടിട്ടൊന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്നിട്ട് ക്രഷ് ചെയ്താൽ മതി, പക്ഷേ ഒന്ന് ക്രഷ് ചെയ്തത് കൂടിക്കണം വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ മൂപ്പിക്കുമ്പോൾ കുറച്ചൊന്ന് ചെറു തീരിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ കരിയും കേട്ടോ. അപ്പോൾ അതങ്ങനെ ആക്കത്തിൽ അത് മൂപ്പിച്ചെടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടാ. കറിവേപ്പിലി വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ കൂട്ടിയിട്ടുള്ളത്. ചുവന്നുള്ളി അതി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിപ്പോൾ എത്ര ഉണ്ട്, ഇനി ഇതിൽ നിന്നൊരു പകുതി ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചായൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാറ്. അപ്പോൾ ചൂടുകൊടുത്ത തന്നെ നമുക്ക് കഴിക്കാൻ വിചാരിച്ചിട്ട് പകുതി ആദ്യം എടുത്ത് ഇതാക്കി നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഉച്ചക്ക് ചോറ് തന്നാലും പിന്നെ വൈകിട്ട് ചായൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ അതിങ്ങനെ ചെറിയ തീരിട്ടിട്ട് ഇനി ഒന്ന് ഇളക്കി എടുക്കട്ടെ. പിന്നെ ചക്കൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് എടുക്കുക. അത് വെച്ചിട്ട് മൂത്ത് പോകാനല്ല, നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ. കറിവേപ്പിലയും മറ്റേ മുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ കൂടിയായിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് തീ കുറച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കട്ടെ. പിന്നെ ഒന്ന് ഇറക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്നുകൊണ്ട് ആയതിന് ശേഷം കുറച്ചും കൂടി നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ, എന്നിട്ട് ഒന്നുകൊണ്ട് തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇടിഞ്ചക്ക ഉപ്പേരി റെഡി ആയി. ശരി, ബൈ, അസ്സലാമു അലൈക്കും.